ഈ വർഷം ഒക്ടോബറിൽ ഗോവയിൽ നടക്കുന്ന 37-ാമത് ദേശീയ ഗെയിംസിൽ മത്സര ഇനമായി കേരളത്തിന്റെ തനത് ആയോധനകലയായ കളരിപ്പയറ്റിനെ ഉൾപ്പെടുത്തി. 2015 കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റിനെ പ്രദർശന ഇനമായി ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് ഈ തീരുമാനം. 20-ഓളം സംസ്ഥാനങ്ങളിൽ കളരിപ്പയറ്റ് ഫെഡറേഷന് ഘടകങ്ങളുണ്ട്. 2020 ആസാമിൽ നടന്ന ഖേലോ ഇന്ത്യ ഗെയിംസിലും കളരിപ്പയറ്റിനെ പ്രദർശന ഇനമായി കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2021 ഹരിയാനയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും 2022 ഗ്വാളിയോറിൽ നടന്ന യൂത്ത് ഗെയിംസിലും മത്സര ഇനമായി ഉൾപ്പെടുത്തി. ഈ മത്സരങ്ങളിൽ 200 അഭ്യാസികൾ പങ്കെടുക്കുകയും ചെയ്തു. ഹരിയാനയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കളരിപ്പയറ്റ് അഭ്യാസികൾ നേടിയ 15 സ്വർണ മെഡലുകൾ കേരളത്തെ മെഡൽ പട്ടികയിൽ 19-ാം സ്ഥാനത്ത് നിന്നും 5-ാം സ്ഥാനത്തെത്തിച്ചിരുന്നു. 2022 കളരിപ്പയറ്റിന് 8 സ്വർണ മെഡലുകൾ ലഭിച്ചിരുന്നു. കളരിപ്പയറ്റിനെ ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തണം എന്ന ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ നിരന്തരമായ ആവശ്യത്തിന് പിന്തുണയുമായി ഇതര സംസ്ഥാനങ്ങൾ ശക്തമായ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ ചെലുത്തിയിട്ടും കേരളത്തിൽ നിന്നും ഒരു ശുപാർശയും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷയുടെയും സൂക്ഷ്മ നിരീക്ഷണം കളരിപ്പയറ്റിനെ മത്സര ഇനമായി ഉൾപ്പെടുത്തുന്നതിന് ഏറെ സഹായകമായി എന്ന് ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ പൂന്തുറ സോമൻ പറഞ്ഞു. ദേശീയ തലത്തിലെ ഈ അംഗീകാരം കളരിപ്പയറ്റിന് അന്തർദേശീയ മത്സരങ്ങളിലേക്കുള്ള വാതിൽ തുറന്നിടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കായികരംഗത്ത് മറ്റ് പല സംസ്ഥാനങ്ങളും വൻ കുതിപ്പ് നടത്തുമ്പോൾ കേരളത്തിന്റെ മെല്ലെപ്പോക്ക് ഈ അവസരത്തിലും ചർച്ചയാവുകയാണ്. പല കായിക പദ്ധതികളും പേരിന് മാത്രമായി മാറുമ്പോൾ അത് പ്രകടനത്തെ സാരമായി ബാധിക്കുന്നതാണ് നാം കാണുന്നത്. ദേശീയ ഗെയിംസിൽ കേരളത്തിന് മുൻപന്തിയിലേക്ക് എത്താൻ കഴിയുന്നതേയില്ല. മുൻപ് തുടർച്ചയായി ദേശീയ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയിരുന്ന പല കായിക ഇനങ്ങളിലും പല കായിക ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലും കേരളം ഇന്ന് ഏറെ പിന്നിലേക്ക് പോയി. കായിക രംഗത്തോടുള്ള കേരളത്തിന്റെ സമീപനം തന്നെയാണ് ഇതിന് വഴിവെച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രേസ് മാർക്കിന് വേണ്ടി സമരവും നൽകാമെന്ന് പ്രഖ്യാപിച്ച ജോലി കിട്ടാൻ മുട്ടിലെഴേണ്ടിയും വരുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കായികാധ്യാപകരുടെ ഒഴിവ് നികത്താത്ത വിദ്യാലയങ്ങൾ നിരവധിയാണ്. യോഗ്യരായ നിരവധി പേർ ജോലിയില്ലാതെ നടക്കുമ്പോഴാണ് ഈ അവസ്ഥ. എന്തായാലും കളരിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു. ഇനി കേരളത്തിന്റെ അംഗീകാരം കൂടി കിട്ടേണ്ടതുണ്ട് എന്ന് പറയുന്നവർ ഏറെയാണ്. തുടക്കനാളുകളിൽ നാം മുന്നോട്ട് നിൽക്കുകയും പിന്നീട് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മെ മറികടന്ന് മുന്നേറുകയും ചെയ്യുന്ന അവസ്ഥ ഇതിനെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.